ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ശരികൾ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കരുത്. അവർക്കുമുണ്ടാകാം അവരുടേതായ ശരികൾ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യലൈസ് വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ്. എന്താണ് സോസും കെച്ചപ്പും തമ്മിലുള്ള ഡിഫറൻസ്? കെച്ചപ്പ് കുറച്ച് സ്പൈസസ് എല്ലാം കൂടുതൽ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. എന്നാൽ സോസ് അധികം സ്പൈസസ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു, അതാണ് എൻ്റെ നിഗമനം. നിങ്ങൾക്ക് അറിയാവുന്നത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൽ ഞാൻ സ്പൈസസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തക്കാളി കെച്ചപ്പാണെന്ന് പറയാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി വേണം കേട്ടോ. 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനായിട്ട് 1 പട്ട ഗ്രാമ്പു, 1 ചെറിയ പീസ് പട്ട മതി കേട്ടോ. 3 ഗ്രാമ്പു എടുത്തു, അധികമൊന്നും വേണ്ട. കുഞ്ഞു പീസ് പട്ടയും 3 ഗ്രാമ്പു. പിന്നെ ഇതിന് മെയിനായിട്ടുള്ളതാണ് ബീട്രൂട്ട്. 2 പീസ് ബീട്രൂട്ട് എടുക്കാം. കുറച്ച് വലിയ ഉള്ളിയിലോ ഒനിയൻ, അത് കട്ട് ചെയ്തിട്ടു. 1 കുഞ്ഞു പീസ് ഇഞ്ചി, 1/2 സ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ 1 സ്പൂൺ മുളക് പൊടി, നിങ്ങൾ എരിവ് നോക്കിയിട്ട് മുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 3 വെള്ളുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആകുമ്പോൾ സ്പൈസസ് കൂടിയില്ലേ, അതുകൊണ്ടാണ് ഇതിന് കെച്ചപ്പാണെന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, പിന്നെ വിനേഗർ കൂടി വേണം. തക്കാളിയുടെ പുളിപ്പിനനുസരിച്ച് നമുക്ക് വിനേഗർ ചേർത്ത് കൊടുക്കാം. 3-4 സ്പൂൺ മതിയാവും കേട്ടോ. ഓക്കെ, ഇനി പഞ്ചസാര. പഞ്ചസാര അതുപോലെ തന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ച്, എന്തായാലും കുറച്ച് മധുരവും വേണം, മുന്നിൽ നിൽക്കണമല്ലോ. അങ്ങനെ തക്കാളിയെല്ലാം കട്ട് ചെയ്തു. ചെറുതാക്കിയിട്ടൊന്നും വേണ്ട, 4 ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. തക്കാളി 1 പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്തു, അതിനോടൊപ്പം തന്നെ ഇതെല്ലാം ഇടാം. ഇഞ്ചി പീസ് ഇട്ടു, പിന്നെ നമ്മുടെ ബീട്രൂട്ട്, 2-3 പീസ് ഇട്ട് കൊടുക്കാം. ഈ കളർ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പട്ട ഗ്രാമ്പു. ഈ പട്ട ഗ്രാമ്പു ഇടുന്ന സമയത്ത് ഈ ഗ്രാമ്പുവിൻ്റെ എണ്ണമൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ, കാരണം ഇത് നമ്മൾ അരയ്ക്കുന്നില്ല, അത് എടുത്തു മാറ്റേണ്ടതാണ്. അപ്പോൾ എണ്ണ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം ഈ തക്കാളിയുടെ വെള്ളം ഇതിലേക്ക് ഇറങ്ങും. ഇതിപ്പോൾ ഞാൻ ചട്ടിയിലാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് കുക്കറിലിട്ട് വേണമെങ്കിൽ 2-3 വിസിലിട്ടിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞു, ഉള്ളിയും ബീട്രൂട്ടും എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലിട്ട് ആ പട്ടയൊന്ന് മാറ്റി കൊടുക്കാം. ഇതുകൂടി അരയ്ക്കുകയാണെങ്കിൽ അതിലൊരുപാട് നല്ലൊരു സ്പൈസസിൻ്റെ ആ മണം വരും. നമ്മൾ 2-3 പട്ട ഗ്രാമ്പു ഇട്ടില്ലേ, അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. 3 എണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു, അത് 3 എടുത്തു മാറ്റാം. ഓക്കെ, ഇനി ഇത് നന്നായി ചൂടാറിയതിന് ശേഷം മിക്സി ജാറിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കരുത്, അതിൽ തന്നെ ഉണ്ടാവും വെള്ളം. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ഒരു ജാമിൻ്റെ രൂപത്തിലായിട്ടുണ്ട്. കണ്ടോ, തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിൽ തരികളൊക്കെ ഉണ്ടാവാം, തക്കാളിൻ്റെ കുരുവൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം മാറ്റാനായിട്ട് നമുക്ക് 1 അരിപ്പിയിൽ അരിച്ചെടുക്കാം. ചെറിയ ഹോളുള്ളതല്ല, നല്ല വലിപ്പമുള്ള ഹോളുള്ള അരിപ്പിയിൽ വേണം അരിക്കാനായിട്ട്, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും കേട്ടോ. ഞാനിവിടെ ചോറൊക്കെ ഊറ്റുന്ന അതില്ലേ അരിപ്പി, അതാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നന്നായിട്ട് അരിച്ചെടുക്കാം. ചെറിയ അരിപ്പിയാണെങ്കിൽ പെട്ടെന്ന് വരില്ല, നമുക്ക് നല്ലോണം ബുദ്ധിമുട്ടും, അതുകൊണ്ടാണ് വലിയ ഹോളുള്ളത് എടുക്കാൻ പറഞ്ഞത്. കണ്ടോ, നമ്മുടെ കെച്ചപ്പ് ഇവിടെ ഏകദേശം അരച്ചെടുത്തില്ലേ. ഇതിൻ്റെ ആ ടൊമാറ്റോൻ്റെ ഇതൊക്കെ കണ്ടോ, കുരുവൊക്കെ കണ്ടോ, ഇതുപോലെ വരും. ഇതെല്ലാം വേസ്റ്റാണ്, മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കണം, തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് എരിവൊക്കെ നോക്കുക. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. മുളക് പൊടി ഇട്ടു, 2-3 സ്പൂണ് വിനേഗർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തക്കാളിയുടെ പുളിപ്പിനനുസരിച്ച് നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ആ ഉപ്പും മധുരവും പുളിപ്പുമാണ് ഇതിൽ വേണ്ടത്. കുറച്ച്
ഉപ്പിട്ട് കൊടുക്കാം. ആ മധുരവും പുളിപ്പും കൂടി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു അര സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഫയർ കുറച്ച് വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. നന്നായത് തിളച്ച് വരും കുറുക്ക് രൂപത്തിൽ. നമുക്കറിയാലോ അതിൻ്റെ ആ കെച്ചപ്പും സോസിൻ്റെയൊക്കെ ഒരു പരുവ നമുക്ക് എന്താണെന്നറിയാലോ. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു ഡ്രോപ്പായിട്ടിങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റില്ല, പതുക്കെ ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഒഴുകണം. ആ സമയമാകുമ്പോൾ ഇതായി എന്നറിയാം. 6 കിലോ 100 രൂപ, 7 കിലോ 100 രൂപ എന്നും പറഞ്ഞിട്ട് തക്കാളി വിൽക്കാൻ വരുന്നുണ്ട് ഇപ്പോൾ. ഒരു സമയത്ത് 170 രൂപ മുതൽ 200 രൂപ വരെ ഉണ്ടായിരുന്നു 1 കിലോ തക്കാളിക്ക്. അപ്പോൾ വലിയ ഡിമാൻഡായിരുന്നു, പക്ഷേ ഇപ്പോൾ ആർക്കും വേണ്ട. അതങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഉണ്ടാവുമ്പോൾ അതിൻ്റെ വില അറിയില്ല, ഇല്ലാതാവുമ്പോൾ അതിൻ്റെ പുറകെ ഓടി നടക്കും, പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കും. നമ്മുടെ ലൈഫും ഇതൊക്കെ തന്നെയല്ലേ നടക്കുന്നത് നമ്മുടെ ലൈഫിലും അല്ലേ. നമുക്ക് എന്താണോ കിട്ടുന്നത്, ഇപ്പോൾ സീസണൽ ഫ്രൂട്ട്സ് ഉണ്ടാവാം, സീസണൽ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാവില്ലേ, എന്ത് തന്നെയായാലും ആ സീസൺ സമയത്ത് അതെല്ലാം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം. ഇപ്പോൾ മാങ്ങയാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു അച്ചാറൊക്കെ ഉണ്ടാക്കി വയ്ക്കാം, അതുപോലെ മാങ്ങ ഉപ്പിലിട്ട് വയ്ക്കാം, പിന്നെ അടമാങ്ങ ഉണ്ടാക്കി സൂക്ഷിക്കാം, പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിൽ നല്ല ജാമൊക്കെ ഉണ്ടാക്കി സൂക്ഷിക്കാം, ഇതുപോലെ കെച്ചപ്പും സോസും എല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും. ചിലരൊക്കെ പറയും ഓ ആർക്ക് വേണം, സത്യം തന്നെ പറഞ്ഞാൽ വയറ് നിറഞ്ഞാൽ പിന്നെ ആർക്കും വേണ്ട. ഒരു നേരം ഇല്ലാതായാലേ അതിൻ്റെ വാല്യൂ അറിയൂ. നോക്കൂ എത്രയോ ആൾക്കാർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ട് ഒരു നേരത്തെ ഫുഡിന് വേണ്ടി അലയുന്നു അല്ലേ. ശരിക്കും കുട്ടികളെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമുക്ക് ഫുഡിനെ മാനിക്കാൻ പഠിക്കുക മുതൽ. നമ്മൾ മാനിച്ചാൽ തന്നെ കുട്ടികളും അത് മാനിക്കുള്ളൂ. ഫുഡ് വേസ്റ്റാക്കരുത്. നമ്മുടെ കെച്ചപ്പയുടെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഈ സമയത്ത് നിങ്ങൾക്ക് മധുരം ഉപ്പ് എരിവ് എല്ലാം കറക്റ്റാണോ നോക്കാം, പോരെങ്കിൽ കുറച്ചുകൂടി ചേർത്തി കൊടുക്കാം കേട്ടോ. അതിപ്പോൾ ഈ നമ്മൾ മുളക് പൊടി, ഞാൻ സാധാരണ മുളക് പൊടിയാണ് ഇട്ടത്. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതിട്ടാൽ കുറച്ചുകൂടി കളർ കിട്ടും. അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ബീറ്റ്റൂട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ നമ്മുടെ കെച്ചപ്പിൻ്റെ കളർ കണ്ടോ, എന്ത് നല്ലൊരു റെഡിഷ്, എന്താ പറയുക, റെഡിഷ് ബ്രൗൺ, ബ്രൗൺ അല്ല നല്ലൊരു റെഡ് കളറാണിത്. കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെയാണ്. സംടൈം കടയിൽ വാങ്ങുന്ന അതിൽ ഫുഡ് കളറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ഇത് നാച്ചുറലായിട്ട് ബീറ്റ്റൂട്ട് നല്ലത് തന്നെയല്ലേ നമുക്ക്, കുട്ടികൾക്ക് കഴിക്കുകയാണെങ്കിൽ ഓക്കെ. അതുകൊണ്ടാണ് ബീറ്റ്റൂട്ട് ചേർത്തത്. ഫുഡ് കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ ഇത് ഒറിജിനൽ തോന്നിക്കുന്നുണ്ട്. ഇത് ശരിക്കും ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കെച്ചപ്പ് ടേസ്റ്റും അതുതന്നെയായിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. ആവശ്യമുള്ളത് മാത്രം കുറച്ച് എടുത്തിട്ട് പുറത്ത് വയ്ക്കാം, ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്, ആകെ വിനേഗർ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതിപ്പോൾ എത്ര നാൾ നിൽക്കുന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ബോട്ടിലാക്കി വയ്ക്കുമ്പോൾ ഒരു കുപ്പിയിലാക്കണം. കുപ്പി കഴുകി നന്നായിട്ട് തുടച്ച് അതിൽ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് അതിലൊഴിച്ചു കൊടുത്ത് സൂക്ഷിക്കാം. നനഞ്ഞ സ്പൂണും കൊണ്ട് എടുക്കുമ്പോൾ ആ നനഞ്ഞ സ്പൂണും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചീത്തയായി പോകും. ആവശ്യത്തിനുള്ളത് മാത്രം കുറച്ച് ചെറിയ ബോട്ടിലേക്ക് പുറത്ത് വയ്ക്കാം, ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. ആവശ്യം വരുമ്പോൾ കുറച്ച് എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് എല്ലാം കാണുക. ആര്യലൈസ് വ്ളോഗ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.